മമ്മൂക്കയ്ക്ക് ദുൽഖറിനോടുള്ള കെയറിനെ പറ്റി പറയുകയാണ് മാഫിയ ശശി. അദ്ദേഹം ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, പ്രത്യേകിച്ച് മമ്മൂക്കയുടെ കെയറിങ്ങിനെ പറ്റി. ദുൽഖറുമായുള്ള ഫൈറ്റ് സീനിൽ ഓരോ തവണയും മമ്മൂക്ക വിളിച്ചന്വേഷിക്കും, മകൻ എങ്ങനെ ഇരിക്കുന്നു, നന്നായി ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ആദ്യമൊക്കെ എല്ലാവരും പറഞ്ഞത് ദുൽഖർ മമ്മൂട്ടിയുടെ മകനായതുകൊണ്ട് മാത്രം സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു പിടിച്ചു നിൽക്കുന്നു എന്നൊക്കെയാണ്. തുടക്കത്തിൽ അങ്ങനെ മമ്മൂക്കയുടെ മകൻ എന്നൊരു ലേബൽ ഉണ്ടായിരുന്നുവെങ്കിലും ആദ്യ സിനിമയിൽ തന്നെ അത് മാറ്റിവെക്കാൻ ദുൽഖറിന് സാധിച്ചു. ദുൽഖറിൻ്റെതായ ഇടം കണ്ടെത്താൻ, പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ, അതിന് ദുൽഖറിന് കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളും വിജയിക്കുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായ സംഗതി തന്നെയാണ്. എന്തായാലും മാഫിയ ശശി ഓർത്തെടുക്കുന്ന ആ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ദുൽഖറിൻ്റെ അരങ്ങേറ്റ സിനിമയിൽ തന്നെ ഭാഗമാകാൻ സാധിച്ചതിനെക്കുറിച്ചും ഒപ്പം പ്രവർത്തിച്ചപ്പോഴുള്ള അനുഭവമാണ് മാഫിയ ശശി പങ്കുവച്ചത്. ദുൽഖർ സൽമാൻ, പ്രണവ് തുടങ്ങിയ യുവതാരങ്ങളുടെ ആദ്യ സിനിമയിൽ ഞാനും ഭാഗമായിരുന്നു. അവരെ സ്റ്റണ്ട് പഠിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട്. ദുൽഖർ സെക്കൻഡ് ഷോയിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ മമ്മൂക്കയോ സഹായ് ജോർജോ ഇടയ്ക്ക് വിളിച്ചന്വേഷിക്കും. മകൻ ആദ്യമായി ഫൈറ്റ് ചെയ്യുകയാണ് എന്നുള്ള ഭയവും പേടിയും കൊണ്ടാണ് ഇടയ്ക്കിടെ കാര്യങ്ങൾ വിളിച്ച് അന്വേഷിക്കുന്നത്. ദുൽഖർ എങ്ങനെ ഫൈറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയും കൂടിയായിരുന്നു അത്. എല്ലാ മക്കളെക്കുറിച്ചും മാതാപിതാക്കൾക്ക് പേടി ഉണ്ടാകുമല്ലോ. മാത്രമല്ല, സെക്കൻഡ് ഷോയിൽ 400 അടി ഫൈറ്റ് ദുൽഖർ ഒറ്റ ഷോട്ടിൽ ചെയ്ത് തീർത്ത് ഞെട്ടിച്ചിരുന്നു. അങ്ങനെ ആരും ചെയ്യാറില്ല, കട്ട് ചെയ്ത് എടുക്കാമെന്ന് എല്ലാവരും പറയും. പക്ഷേ അദ്ദേഹം അത് പറഞ്ഞില്ല. പ്രണവായാലും ഫൈറ്റിനോട് ഇഷ്ടമുള്ള ആളാണ്, അതുകൊണ്ട് തന്നെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ തോന്നും. നടൻ സൂര്യ അടക്കമുള്ളവർ മാർഷൽ ആർട്സ് പരിശീലിക്കുന്നുണ്ടെന്നും അതിനുശേഷമാണ് ഫൈറ്റ് ചെയ്യാൻ വരുന്നതെന്നും, 1-2 പടം ചെയ്ത് കഴിയുമ്പോൾ താരങ്ങൾക്ക് ചെയ്യേണ്ട ടൈമിംഗ് മനസ്സിലാകുമെന്നും, പിന്നീട് നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരുമെന്നാണ് മാഫിയ ശശി പറയുന്നത്. മമ്മൂട്ടിയുടെ മകനായതുകൊണ്ട് മാത്രം സിനിമയിലെത്തിയ വ്യക്തിയാണ് ദുൽഖർ സൽമാൻ എന്നായിരുന്നു താരത്തിൻ്റെ അരങ്ങേറ്റ സമയത്ത് സിനിമാ മേഖലയിൽ നിന്ന് ഉൾപ്പെടെ ഉണ്ടായിരുന്ന സംസാരം. ദുൽഖറിനെ കളിയാക്കിയവരെ കൊണ്ട് പിന്നീടുള്ള തൻ്റെ മികച്ച കഥാപാത്രങ്ങളിലൂടെ ദുൽഖർ അത് മാറ്റി പറയിപ്പിച്ചു. സെക്കൻഡ് ഷോയായിരുന്നു ദുൽഖറിൻ്റെ ആദ്യ സിനിമ. 2012 സെക്കൻഡ് ഷോ തിയേറ്ററിലെത്തിയത്. അതിനുശേഷം ഉസ്താദ് ഹോട്ടലിലെ പ്രകടനത്തിലൂടെയാണ് താരം പ്രേക്ഷക പ്രീതി നേടിയത്. മലയാളത്തിൽ മാത്രമല്ല, തമിഴിലും തെലുങ്കിലും ബോളിവുഡിലുമെല്ലാം ദുൽഖർ തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. സിനിമയ്ക്കായി ഫൈറ്റ് സീനുകൾ അനായാസമായി കൈകാര്യം ചെയ്യുന്ന ഒരു നടൻ കൂടിയാണ് ദുൽഖർ സൽമാൻ. അതുകൊണ്ട് തന്നെയാണ് സ്റ്റണ്ട് കൊറിയോഗ്രാഫി ചെയ്ത ആക്ഷൻ കൊറിയോഗ്രാഫർ മാഫിയ ശശി അദ്ദേഹത്തെക്കുറിച്ചുള്ള ഈ ഓർമ്മ പങ്കുവച്ചത്.